ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ പന്ത്രണ്ടാം ക്ലാസ്സിലെ നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസുകളിൽ നമ്മൾ പഠിച്ചു ഏകവും വിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയെക്കുറിച്ച് സഭയോട് ചേർന്ന് നിന്ന് എങ്ങനെയാണ് എൻ്റെ വിശ്വാസ ജീവിതത്തെ ഞാൻ ഉത്തേജിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ എട്ടാമത്തെ പാഠത്തിൽ ബഹുമാനപ്പെട്ട മാനുവൽ സാറ് നമ്മളെ പഠിപ്പിച്ചു വിവിധ അകത്തോലിക്കാ സഭകളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് തന്നു വളരെ നന്നായിട്ട് സാറാ ക്ലാസ് നിങ്ങൾക്കെടുത്തു തന്നു അതിൻ്റെ തുടർച്ചയായി ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് സഭയും ലോകമതങ്ങളും എന്ന ഒൻപതാമത്തെ പാഠമാണ് സഭയും ലോകമതങ്ങളും നമ്മൾ ഈ ഭാരതത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ ജന്മം കൊണ്ട മതങ്ങളുണ്ട് ഒപ്പം തന്നെ മറ്റു മതങ്ങളെ ഇവിടെ സ്വീകരിക്കുകയും വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു പുണ്യഭൂമിയാണ് നമ്മുടെ രാജ്യമെന്ന് നമുക്കറിയാം ഈ ഒരു പാഠത്തിലേക്ക് നമുക്ക് വരാം ഈ പാഠം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ തന്നെ മ വിശ്വാസത്തിനനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒട്ടേറെ പേരെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് നിരീക്ഷിക്കാനാവും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മൂന്ന് പേരെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഈ പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്ന് വിശ്വാസത്തിനനുസരിച്ചാണ് തൻ്റെ ജീവിതം ക്രമീകരിക്കുന്നതെന്ന് ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ വിവിധ ഇൻ്റർവ്യൂകളിൽ അഭിപ്രായപ്പെട്ടത് നിങ്ങൾക്കും ഓർമ്മയുണ്ടാവും കളിക്കളത്തിൽ എപ്പോഴും തൻ്റെ വിശ്വാസം പരസ്യമായി കുരിശു വരച്ച് പ്രകടിപ്പിക്കുന്ന വിശ്വാസി കോപ്പ അമേരിക്ക നേടിയത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ വ്യക്തി രണ്ടാമത്തെ ആൾ ഫുട്ബോൾ ലോകത്തു നിന്ന് തന്നെ വരുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നല്ലൊരു കത്തോലിക്കൻ ജപമാല എപ്പോഴും ധരിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വേൾഡ് വിഷനെ ഒട്ടേറെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് കൊണ്ട് പാവങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയെ നമുക്ക് കാണാം മൂന്നാമത്തെ എവാഞ്ചലിക്കൽ ക്രിസ്ത്യനായ നെയ്മറെക്കുറിച്ചാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജീസസ് എന്ന് തന്നെ എഴുതി പ്രദർശിപ്പിച്ച് യേശു സാക്ഷ്യം വഹിക്കുന്ന വ്യക്തി ഈ മൂന്ന് പേരെയും നമ്മൾ കണ്ടു പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ വിവിധ ലോക ലോകമതങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ആ മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഒപ്പം തന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം നമ്മുടെ മതത്തിൻ്റെ ക്രിസ്തു മതത്തിൻ്റെ അനന്യത എന്താണ് എങ്ങനെ എനിക്ക് കുറച്ചും കൂടി യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാം എന്നും കൂടി നമ്മൾ കണ്ടെത്തുകയാണ് ഈ പാഠത്തിലൂടെ ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഇത് നമുക്ക് കണ്ടെത്തി നമുക്ക് ഈ പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വായിച്ചു കേൾക്കാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ശ്രദ്ധാപൂർവം ശ്രവിക്കാം പ്രഭാഷകൻ്റെ പുസ്തകം അദ്ധ്യായം ഒന്ന് പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് അവൾ തൻ്റെ സദ്ഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ മകുടമാകുന്നു അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു ദൈവമായ കർത്താവിന് സ്തുതി കർത്താവിനോട് ചേർന്ന് നിന്നാൽ ജീവിതം അർത്ഥപൂർണമാണ് സമ്പൽ സമൃദ്ധമാണ് ഒക്കെ വചനത്തിലൂടെ നമ്മൾ കണ്ടു പ്രിയപ്പെട്ട മക്കളെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എങ്കിൽ ഏതൊക്കെയാണ് വിവിധ മതങ്ങൾ എന്ന് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് വരാം മതം എന്ന മലയാള വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അർത്ഥവും നിങ്ങൾക്കറിയാം അഭിപ്രായം എന്നാണ് മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ജീവ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നന്മ തിന്മകളെക്കുറിച്ച് ജീവിതത്തിലുണ്ടാവുന്ന ദുഃഖങ്ങളെക്കുറിച്ച് സന്തോഷങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യൻ്റെ മരണം വിധി മരണാനന്തര ജീവിതം എന്നിങ്ങനെയുള്ള അടിസ്ഥാന ചോദ്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ അഭിപ്രായം മതം അതാണ് അവൻ്റെ വിശ്വാസം ഇംഗ്ലീഷിൽ റിലീജിയൻ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റിലീജിയൻ ബന്ധിപ്പിക്കുക ബന്ധം എന്നൊക്കെയാണല്ലോ ഈ വാക്കിൻ്റെ അർത്ഥം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമായി മതത്തെ ഈ അർത്ഥത്തിൽ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തുടർന്ന് നമ്മൾ കാണുന്നത് മതവിശ്വാസങ്ങളുടെ ഉത്ഭവം എങ്ങനെയാണ് പുസ്തകത്തിൽ പറയുന്നു പരിണാമവാദികളുടെ അഭിപ്രായം ആദ്യം നമുക്ക് കാണാം പരിണാമവാദികളുടെ അഭിപ്രായത്തിൽ പ്രകൃതിയിലെ വിവിധ പ്രതിഭാസങ്ങളെക്കുറിച്ചും തന്നെക്കുറിച്ചുമുള്ള അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവബോധത്തിൻ്റെ പരിണാമത്തിനനുസരിച്ച് ദൈവവിശ്വാസം ഉടലെടുത്തു എന്ന അഭിപ്രായം പരിണാമവാദികൾ ഉന്നയിക്കുന്നു ചില മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ എല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ നാശമുണ്ടാകും എന്ന ഒരു മിഥ്യാബോധത്തിൽ നിന്നും മതം ഉടലെടുത്തു എന്നഭിപ്രായപ്പെടുന്ന മനഃശാസ്ത്രജ്ഞരെ കാണാം സാമൂഹ്യശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ആവശ്യത്തെക്കാൾ പരസ്പരമുള്ള മാനുഷിക ബന്ധത്തിൽ നിന്നാണ് മതം ഉടലെടുത്തത് മാനുഷിക ബന്ധത്തിൽ നിന്നും മതം ഉടലെടുത്തു എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു ആത്മീയ ശാസ്ത്രപ്രകാരമോ ആത്മീയ ശാസ്ത്രപ്രകാരം മനുഷ്യൻ്റെ ഈശ്വര അന്വേഷണത്തിൽ നിന്നും മതം ഉത്ഭവിച്ചു സത്യാന്വേഷണം ദൈവത്തിങ്കിലേക്കും ദൈവാന്വേഷണം അവസാനം മതത്തിലേക്കും മനുഷ്യനെ നയിച്ചു എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് ഇനി പരിശോധിച്ചാൽ ലോകത്ത് നാലായിരത്തിലധികം നാലായിരത്തി മുന്നൂറോളം മതങ്ങളും അല്ലെങ്കിൽ വിവിധ വിശ്വാസങ്ങൾ നിലവിലുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വിവിധ ലോക മതങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഈ പുസ്തകത്തിൽ ഈ പാഠത്തിൽ പത്ത് മതങ്ങളെക്കുറിച്ചാണ് നമുക്ക് അറിവ് തന്നിരിക്കുന്നത് അതിൽ ഒന്നാമത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ സാധിക്കും ഷിൻഡോയിസം ഷിൻഡോയിസം ബി സി എട്ടാം നൂറ്റാണ്ടോടു കൂടി ജപ്പാനിൽ ഉടലെടുത്ത ഒരു മതമാണിത് ഇവർ ദൈവത്തെ ഒരു ശക്തിയായോ വ്യക്തിയായോ കാണുന്നില്ല ഇനി രണ്ടാമത് ഇവർ പറയുന്നത് മനുഷ്യനേക്കാൾ അതീതമായ എന്തിനേയും ദൈവമായി കാണും മനുഷ്യനേക്കാൾ അതീതമായ എന്തിനേയും ദൈവമായി കാണുന്നു കാണുന്ന ഒരു വിശ്വാസം രണ്ട് വീണ്ടും പറയും പ്രപഞ്ചത്തിൽ ദൈവങ്ങളുടെയും ആത്മാക്കളുടെയും സാന്നിധ്യമുണ്ട് ഈ ശക്തികളെ കാമി കാമി എന്നാണ് അവർ വിളിക്കുന്നത് പ്രധാനപ്പെട്ട ദൈവമായിട്ട് ഇവർ അവതരിപ്പിക്കുന്നത് അമർത്തരാസോ അമർത്തരാസോ സ്വർഗത്തെ ഭരിക്കുന്ന സൂര്യദേവനാണ് എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത് ഇവരുടെ മതഗ്രന്ഥം കോജിക്കി നിഹോംകി ഇതാണ് പ്രധാനപ്പെട്ട ഇവരുടെ മതഗ്രന്ഥം മുപ്പത് ലക്ഷം വിശ്വാസികളാണ് ഇവർക്കുള്ളതെന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ മതം കൺഫ്യൂഷ്യനിസം ബി സി ആറാം നൂറ്റാണ്ടിൽ ചൈനയിൽ ജീവിച്ചിരുന്ന കൺഫ്യൂഷ്യസ് സ്ഥാപിച്ച മതമാണ് കൺഫ്യൂഷ്യനിസം ബഹുദൈവ വിശ്വാസമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് അടുത്തൊരു പഠനത്തിൽ പറയുന്നത് അഞ്ച് മൗലിക സുഹൃതങ്ങൾ പാലിച്ചാൽ സ്വർഗൻ നേടാനാകുമെന്ന് കൺഫ്യൂഷനിസം പഠിപ്പിക്കുന്നു ഒന്ന് അനുകമ്പ രണ്ട് തെറ്റായ പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന ലജ്ജ മൂന്ന് ഔചിത്യം അഥവാ പെരുമാറ്റച്ചട്ടം നാല് നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള ന്യായം അഞ്ച് വിശ്വസ്തത ഇതാണ് പ്രധാനപ്പെട്ട പഠനങ്ങൾ മൗലിക സുഹൃതങ്ങളായിട്ട് ഇവർ അവതരിപ്പിക്കുന്നത് അറുപത് ലക്ഷത്തോളം വിശ്വാസികളുണ്ട് എന്ന് ഇവരെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മൂന്ന് താവോയിസം താവോയിസം ബി സി ആറാം നൂറ്റാണ്ടിൽ ചൈനയിൽ ജീവിച്ചിരുന്ന ലാവോത്സു ആണ് ഈ മതത്തിൻ്റെ താവോയിസത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് പ്രധാനപ്പെട്ട പഠനങ്ങൾ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ആദികാരണവും അന്ത്യലക്ഷ്യവുമായ അവർണ്ണനീയമായ പരമസത്തയാണ് ദൈവം എന്ന പഠനമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് രണ്ട് അങ്ങനെയുള്ള ഈ പരമസത്തയായ ദൈവത്തെ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കില്ല മറിച്ച് അത് ദൈവം തന്നെ വെളിപ്പെടുത്തണം എന്ന് താവോയിസം പഠിപ്പിക്കുന്നു മൂന്നാമത്തെ കാര്യത്തിൽ ഈ വെളിപാടിൽ ദൈവവും പ്രപഞ്ചവും ഞാനും വ്യത്യസ്തനല്ല പ്രത്യുത ഒന്നാണ് എന്ന സത്യം ഗ്രഹിക്കുന്നതിനെ മോക്ഷം എന്ന് ഇവർ പറയുന്നു താവോയിസ് താവോയിസ്റ്റ് മതത്തിൽ ബഹുദൈവ വിശ്വാസവും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പന്ത്രണ്ട് മില്യൺ വിശ്വാസികളുണ്ട് എന്നാണ് ഇവരെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നത് നാലാമത്തെ മതം പാർസി മതമാണ് പാർസി മതം ബി സി ആറാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ ജീവിച്ചിരുന്ന സ്വരാഷ്ട്രറാണ് ഈ മതത്തിൻ്റെ സ്ഥാപകൻ ഈ മതത്തിൻ്റെ വിശ്വാസ സംഹിതകളിൽ പറയുന്നത് ഒന്ന് ഏകദൈവ വിശ്വാസ വിശ്വാസികളാണ് എന്ന് പറയുന്നു രണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവമാണ് പ്രപഞ്ചത്തിൽ ദൈവം എല്ലായിടത്തും സന്നിഹിതനാണെന്ന് സ്വരാഷ്ട്രർ അഭിപ്രായപ്പെടുന്നു മൂന്നാമത്തെ പോയിൻറ്റ് വരുന്നത് മനുഷ്യൻ ആത്മാവ് ശരീരം ജീവൻ എന്നീ മൂന്ന് മൂന്ന് ഘടകങ്ങളുടെ സങ്കലനമാണ് മനുഷ്യൻ ജീവൻ എന്ന് പറയുന്നത് നാലാമത് ഈ ലോകത്തിൽ ഈ മനുഷ്യൻ്റെ ഈ ലോകത്തിലുള്ള പ്രവൃത്തികൾക്കനുസരിച്ച് സ്വർഗമോ നരകമോ അവന് ശിക്ഷയോ ലഭിക്കുന്നു എന്ന് ഇവർ പറയുന്നു സെൻറ്റ് അവസ്ഥ എന്നാണ് ഇവരുടെ മതഗ്രന്ഥത്തെ അവർ വിശേഷിപ്പിക്കുന്നത് തുടർന്ന് വരുന്ന ജൈനമതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും നിങ്ങൾ തന്നെ പ്രൈമറി ക്ലാസുകൾ മുതൽ പഠിച്ചിട്ടുണ്ട് ജൈനമതം വർദ്ധമാന മഹാവീരൻ സ്ഥാപിച്ചതാണെന്ന് നമുക്കറിയാം അദ്ദേഹം ശ്രീ ശ്രീബുദ്ധൻ്റെ സമകാലികനാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പഠനം ധ്യാനത്തിലൂടെയും അഹിംസയിലൂടെയും കർമ്മബന്ധത്തിൽ നിന്നും മോചനം നേടി മോക്ഷം പ്രാപിക്കാൻ സാധിക്കുമെന്ന് ജൈനമതം അനുശാസിക്കുന്നു ബുദ്ധ അടിസ്ഥാന തത്വങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത് ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ സദാചാരം ജ്ഞാന സൂക്തങ്ങൾ ജ്ഞാനസൂക്തങ്ങളെന്നാണ് ജൈനമതത്തിൻ്റെ മതഗ്രന്ഥത്തിൻ്റെ പേര് ആറ് ബുദ്ധമതം ബുദ്ധമതം ക്രിസ്തുവിന് മുൻപ് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ ബുദ്ധൻ സ്ഥാപിച്ചതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പഠനങ്ങളിലൊന്ന് ലോകത്തിലുള്ള എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ആഗ്രഹമാണ് അതുകൊണ്ട് ഈ ആഗ്രഹത്തെ വെടിഞ്ഞാൽ ഇല്ലാതാകും തുടർന്ന് ഇദ്ദേഹം അഷ്ട അഷ്ടമാർഗങ്ങൾ ഉപദേശിക്കുന്നു ശരിയായ ജ്ഞാനം ശരിയായ ജീവിതവീക്ഷണം ശരിയായ വാക്ക് ശരിയായ കർമ്മം ശരിയായ ഉപജീവനം ശരിയായ പ്രവൃത്തി ശരിയായ ചിന്ത ശരിയായ സമാ സമാധി ഒപ്പം തന്നെ അഹിംസയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്നു ഏഴാമത്തെ മതം മതമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പഞ്ചാബിൽ ജീവിച്ചിരുന്ന ഗുരു നാനാക്ക് സ്ഥാപിച്ചതാണ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും പല ഘടകങ്ങൾ യോജിപ്പിച്ച് വ്യാഖ്യാനിച്ചാണ് സിഖ് മതം ഉത്ഭവിച്ചത് ഏകദൈവ വിശ്വാസികളെന്ന് അവരവരെക്കുറിച്ച് തന്നെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാം ഗുരു ഗ്രന്ഥ സാഹിബ് ആണ് അവരുടെ മതഗ്രന്ഥം പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ വിവിധ മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിയത് ഈ മതങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ നോക്കുന്നത് യേശു ക്രിസ്തുവിലേക്കാണ് ക്രിസ്തു നമ്മെ ചേർത്ത് നിർത്തിയിരിക്കുന്നു നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനും നമുക്ക് ഈ ലോകത്ത് ആവശ്യമില്ല ദൈവം നമ്മുടെ വഴി നടത്തും വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം വഴിയും സത്യവും ജീവനുമായ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള വഴിയിലൂടെ മാത്രം നടന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ലോകത്ത് അങ്ങയെ മാതൃകയാക്കി ജീവിച്ച് അവസാനം അങ്ങയോട് ചേരാൻ അങ്ങയോട് ലയിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമയ ഈ ഒരാഴ്ചക്കാലം നമുക്ക് ധ്യാനിക്കാനുള്ള വചനം പ്രഭാഷകൻ ഇരുപത്തിയേഴ് മൂന്ന് ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ